പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വണ്ടിയിൽ എയർ ഹോൺ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് ടൈപ്പ് എയർ ഹോൺ ഉണ്ടല്ലേ, ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാവോ? ഓക്കെ ഓക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ എയർ ഹോൺ ഉള്ള കാര്യം എനിക്കറിയില്ല, അടിപൊളിയായിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്തനംതിട്ട ജില്ലയിൽ അടൂർ സ്റ്റൈലിൽ പറഞ്ഞ ഒരു നോർമൽ രീതിയിൽ, വെല്ല ഓവറായിട്ടുള്ള ഒരു നോർമൽ, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് രീതി ചെയ്ത ഒരു ഓട്ടോയുടെ മോഡിഫിക്കേഷൻ വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓട്ടോയുടെ ഓണറിനെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളുടെ പരിചയപ്പെടുത്താം. ഓണറിന്റെ പേരെന്താണ്? ശരത് എന്നാണ്. വളരെ നോർമൽ രീതിയിൽ അല്ലേ, വളരെ ബേസിക് ആയിട്ട് രീതിയിൽ, നോർമൽ സൗണ്ട്, നോർമൽ റൈറ്റ് രീതിയിൽ, വളരെ ബേസിക് ആയിട്ട് രീതിയിൽ അടിപൊളിയായിട്ട് പറഞ്ഞ ഒരു ഓട്ടോയുടെ വിശേഷം കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഏകദേശം എത്ര രൂപ എമൗണ്ടായി നമ്മൾ ഈ ഓട്ടോ പണിതിന്? 50 രൂപ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ രീതിയിലാണ് ഓട്ടോ പണിതിരിക്കുന്നത്, വളരെ സ്റ്റാൻഡേർഡ് രീതിയിൽ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്, ആയിട്ട് അവസാനം വരെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. I've been dreaming on in my head like I've seen it. A life worth living is a life with meaning. I'll do what I love till my heart stops beating. I'm feeding this demon. Got a taste, can't erase bitterness in my face. Work a job every day till your dreams fade away. Like a card, never change, play the game that we say. I need a break. അപ്പോ ഈ വണ്ടി ഏത് സ്റ്റൈല് വണ്ടിയാണ്? നമ്മള് പത്തനംതിട്ട അടൂർ സ്റ്റൈല്, ആ ഒരു സ്റ്റൈല് വണ്ടി പറഞ്ഞേക്കണം. ഓക്കെ, അപ്പൊ വണ്ടിയിൽ നമുക്ക് ടോപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. വണ്ടിയിൽ നിന്ന് ടോപ്പ് ഈ ഒരു പത്തനംതിട്ട അടൂർ സ്റ്റൈലാണോ? സ്റ്റൈലാണ്. ഇത്ര ഹൈറ്റ് വരുന്നല്ലേ, ശകലം ഹൈറ്റ് കൂട്ടിയിട്ടുണ്ടെന്നു, ശകലം പൊടിക്ക് ഇച്ചിരൂടെ പത്തനംതിട്ട സ്റ്റൈലിനേക്കാളും കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ വർക്ക് ചെയ്തതിന് ഏകദേശം എത്ര രൂപ റേറ്റ് ആയി? മൊത്തം 50 രൂപ പണിയായിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പത്തേനും ഈ ഒരു രണ്ട് ഇതുപോലെ വെച്ചിട്ടില്ലേ, അതിന് പറഞ്ഞ കറക്റ്റ് പേരും ടോപ്പില് വന്നിരിക്കുന്നത് എടുത്ത് വെച്ചേക്കുന്നത്, അതിന് മൊത്തം 800 രൂപയായി. 800 രൂപ നമ്മൾ തന്നെ ഫിറ്റ് ചെയ്തേ. പിന്നെ താഴത്തോട്ട് വരുമ്പത്തിന് ഇവിടെ രണ്ട് ഫോഗ് ലാമ്പ് വെച്ചിട്ടുണ്ട്. നിലവിൽ വർക്കിംഗ് ആണ്, ജസ്റ്റ് ഷോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പത്തേനും ഒരു തൊപ്പി പോലെ വെച്ചിട്ടാണ്. അപ്പൊ നോർമലി എല്ലാ വണ്ടി തന്നെ രണ്ട് മിറർ രണ്ട് സൈഡിലും കൊടുത്തു, ടോട്ടൽ 4 മിറർ. ഏതൊക്കെ വണ്ടികളുടെയാണ്? അത് നമ്മുടെ ജീപ്പിന്റെ ഉണ്ട്, ഇപ്പോഴത്തെ മോഡല് കോമ്പാക്റ്റിന്റെ. കോമ്പാക്റ്റിന്റെയാണ് താഴെ വെച്ചാൽ. ടോപ്പ് ഇരിക്കണ ജീപ്പിന്റെയാണ്. പിന്നെ താഴത്തോട്ട് വരുമ്പോഴത്തേന് വണ്ടിയിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ശൂലമല്ല, ഒരു ത്രികോണം പോലെ മോനമോലുള്ള ഇവിടുത്തെ സ്റ്റൈലാണോ? അത് ഇവിടുത്തെ ഇവിടുത്തെ സ്റ്റൈൽ തന്നെ, നമ്മള് വേറെ ഇത് കണ്ടിട്ട് വെച്ചാണ്. അപ്പൊ അങ്ങനെ വെച്ചിട്ട് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് അങ്ങനെ വല്ലതും വരുമോ? ഇല്ല, അങ്ങനെ ഒന്നും വരുത്തൊന്നും ഇല്ല. കറങ്ങുമ്പോ കാണാൻ നല്ല ഭംഗിയായിരിക്കും, നല്ല രസം കാണാൻ. ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് പുറത്ത് ചെയ്തിട്ടുള്ളത്? പുറത്ത് അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, നമ്മളെ അകത്ത് കാണുമ്പോഴത്തേനും വണ്ടി വളരെ ഒരു സ്റ്റോക്ക് സാധാ ഒരു വണ്ടി, പക്ഷെ അകത്താണ് വണ്ടിയുടെ ലുക്കും കാര്യങ്ങളും വരുന്നത്. ബാക്കിലും വീൽകപ്പ് കൊടുത്തിട്ടുണ്ട്, കളർ അടിച്ചേക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സത്യം പറഞ്ഞ വണ്ടി ഒരു പുറമേ നോക്കുമ്പോ സാധാ ഒരു നോർമൽ വണ്ടി, പക്ഷെ അകമേ വണ്ടി അടിപൊളിയാണ്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോ വണ്ടിയിൽ എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്? നമ്മള് പ്രത്യേക ബമ്പർ വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. മറ്റേ വണ്ടി വന്ന ബമ്പറിനെക്കാളും അത് മേടിച്ച് വെച്ച് ചെയ്താണ്. ഓക്കെ. അതിന് ഏകദേശം എത്ര റേറ്റ് ആയി കാണും? അതിന് നമ്മളത് വേറെ ആളായി മേടിച്ച് വെച്ചതാണ്, സെക്കൻഡ് മേടിച്ച് വെച്ച. ഓക്കെ. പിന്നെ ഈ രക്ഷകൻ എന്നുള്ള ഒരു പേര് വണ്ടിയുടെ പേരാണോ? വണ്ടി കിട്ടിയപ്പോ അങ്ങനെ തന്നെ. അപ്പൊ ഇത് ഞാൻ നോക്കിട്ട് ഇങ്ങനെ ബാക്കിൽ പേര് എഴുതുന്ന കൊല്ലം സ്റ്റൈലാണ്. അപ്പൊ കൊല്ലം സ്റ്റൈലിൽ അങ്ങ് ചെയ്താൽ സിക്രാണ ചെന്നപ്പോ ഞാൻ തന്നെ ഡിസൈൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചാ. ഓക്കെ ഓക്കെ. പിന്നോട് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്, നമ്മള് സൈലൻസറി ക്യാപ്പ് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് പ്രത്യേക സൗണ്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ്. അതിനേകദേശം എത്ര റേറ്റ് ആയി? 1000 രൂപ
പിന്നെ എന്തായാലും വണ്ടിയിൽ ചെയ്യട്ടോ. പിന്നെ ഇന്ത്യ അകത്ത് തട്ട് ഇത് തട്ട് നമ്മള് മൊത്തത്തിൽ ഇത് ഷീറ്റും ഇത് മൊത്തത്തോടെ 15 രൂപയ്ക്കാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ ലൈറ്റ് വർക്കിന്റെ ഇത് ലൈറ്റ് സ്വിച്ചും ഇട്ട് കാണിക്കാവോ എവിടെ വരുന്നത്? ആ ഓക്കെ 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 ഓക്കെ. ആ ഇവിടെ നിയോൺ സ്ട്രിപ്പിന്റെ കാര്യം ഓ അമ്പോ കിടുക്കാഴ്ച ഒരു വെറൈറ്റി ഇല്ല. പക്ഷെ പുറമേ നോക്കുമ്പോ വണ്ടി വളരെ നോർമൽ ഒരു വണ്ടിയാന്ന് പറയത്തില്ല, പക്ഷെ അകത്ത് അടിപൊളി ആയിട്ടുണ്ട്. സൗണ്ട് സിസ്റ്റം നിലവിൽ വർക്കിംഗ് ആണ്. നമുക്ക് ബാസ് ട്യൂബ് നോർമൽ ഒരു പാട്ടാണ്. ഓക്കെ, ജസ്റ്റ് ആ പാട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടിരിക്കാം, ഏൽപ്പിക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ സൗണ്ട് സിസ്റ്റം ഇത് വരുന്നത് അല്ലേ. അത്യാവശ്യം സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഓവർ ആയിട്ടില്ല, എന്നാൽ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് അത്യാവശ്യം പാട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ. പിന്നെ ഈ സൗണ്ട് സിസ്റ്റത്തിനെ സെറ്റ് ചെയ്താൽ ഏകദേശം എത്ര എമൗണ്ട് ആയി കാണും? അത് നമ്മൾ തന്നെ മേടിച്ച് സെറ്റ് ചെയ്താൽ സ്പീക്കറിന് ഇതിനെ 10-2000 രൂപ ആയതേ ഉള്ളൂ. അത്ര ആയുള്ള പിന്നെ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് ഓക്കെ ഓക്കെ. വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ അത്യാവശ്യം ചെറിയ ചെറിയ വർക്ക് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഫുള്ള് ടോട്ടൽ വണ്ടി വന്നപ്പോ ഏകദേശം എത്ര എമൗണ്ട്? 50 രൂപ അപ്പൊ ഗൈസ് ഇന്നത്തെ ഞങ്ങളുടെ ഈ ചെറിയ മോഡിഫിക്കേഷൻ വീഡിയോ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട മർക്കാറിലേക്ക്, ഇഷ്ടപ്പെട്ട മർക്കാർ ഡിസ്റ്റിലേക്ക് എന്ത് കമന്റും കാര്യങ്ങളും താഴെ രേഖപ്പെടുത്താം. മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഏരിയയിൽ ഇതുപോലത്തെ മോഡിഫൈഡ് വണ്ടിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക, നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ ബൈ. I've been dreaming on in my head like I've seen it. A life worth living is a life with meaning. I'll do what I love till my heart stops beating. I'm feeding this demon.